വാട്സ് അപ്പ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നോപ്നി എന്ന് പറയുന്ന അസുഖത്തെ പറ്റിയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോപ്നി എന്ന് പറഞ്ഞുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ പാദങ്ങൾ എന്ന് പറഞ്ഞാൽ അകന്നാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കാലൊക്കെ മുട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു കണ്ടീഷൻ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ നോപ്നി എന്ന് പറയുന്നത്. അപ്പോൾ നോപ്നി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്സ് ഇട്ട് നടക്കാൻ പോലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കണ്ടീഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏതായാലും ഇന്നത്തെ വീഡിയോയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടൊക്കെയാണ് ഈ പറയുന്ന നോക്നി ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഈ നോക്നീനെ നമുക്ക് തടയാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് എക്സസൈസുകൾ കാണിച്ചു തരുന്നുണ്ട്, നോക്നീനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ പറ്റി നോക്കുക, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ അടിക്കേണ്ട നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ സാർ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന നോക്നി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വിറ്റമിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ വിറ്റമിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് മെയിനായിട്ട് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം റിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി പറഞ്ഞാൽ വിറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു അസുഖം തന്നെയാണ്. അതിപ്പോൾ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കാല, അത് ബാധിച്ചവരുടെ കാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോ ആയിട്ടുള്ള രീതിയിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബോ ആയിട്ടൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാരണമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ നോക്നി പോലുള്ള ഇഷ്യൂസിലോട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഏതായാലും ഈ പറയുന്ന വിറ്റമിൻ ഡിയുടെ അപര്യാപ്തത അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കിഡ്നിക്ക് എന്തെങ്കിലും ഫെയിലർ ഉണ്ടെങ്കിലും നമ്മുടെ കാൽമുട്ടുകൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നോക്നി പോലുള്ള ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഈ പറയുന്ന രീതിയിൽ ഫുള്ളായിട്ടൊന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ പറയുന്ന നമ്മുടെ ബ്ലഡിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കാൽഷ്യം, ഫോസ്ഫറസ്, അതുപോലെ വിറ്റമിൻ ഡി, അതുപോലെ തന്നെ ഈ പറയുന്ന ക്രിയേറ്റിനിൻ്റെ അളവ്, ഇതെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായേക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മുടെ നോക്നി ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് തന്നെയാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻസിൽ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ്. അത് നമ്മുടെ കാൽമുട്ടിലുള്ള ജോയിൻസിൽ മാത്രമല്ല, നമ്മുടെ ഹിപ്പിലുള്ള ജോയിൻസിലും അതുപോലെ നമ്മുടെ ബാക്കിലുള്ള ജോയിൻസിലും നമ്മുടെ നെക്കിലുള്ള ജോയിൻസിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ ജോയിൻറ്റ് ഭയങ്കര പെയിൻ ഫീൽ ചെയ്യുന്ന, അവിടുത്തെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്ന നമുക്കറിയാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണ്, എക്സാമ്പിൾ എടുത്ത് നോക്കുവാണ്, നമ്മളിപ്പോൾ നമ്മുടെ മുട്ടിലുള്ള ഇവിടെ അല്ല ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്നേ, നമുക്ക് വന്നേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പിലുള്ള മസിൽസിലാണ് വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ ഹിപ്പ് മസിൽസ് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളൊന്ന് സ്റ്റേബിളായിട്ട് നിർത്താൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മുട്ടിലോട്ടും ബാധിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുമ്പോൾ പിന്നെ സ്റ്റെബിലിറ്റി വേണ്ടി നമ്മളെ സഹായിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടാണ്. അപ്പോൾ മുട്ടിലോട്ട് ഒരുപാടധികം പ്രഷർ വരും. അപ്പോൾ ഇങ്ങനെയുള്ള നോക്നി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നോക്നി ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബിസിറ്റി തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാം ടൂ മച്ച് ആയിട്ട് ഫുഡ് കഴിക്കുമ്പോഴാണ് ഒബിസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ വെയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ എല്ലുകൾക്ക് പോലും സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കാലിലോട്ട് ഒരുപാടധികം പ്രഷർ വരും. ഒത്തിരി പ്രഷർ വന്നു കഴിയുമ്പോഴത്തേനും നോക്നി പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബിസിറ്റി അവോയ്ഡ് ചെയ്യുന്നതാണ് അടുത്തായിട്ടുള്ള നമ്മുടെ പോയിൻറ്റ്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ജനറ്റിക്സ് തന്നെയാണ്. ജനറ്റിക്കലിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന നോക്നി പോലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ടാണ്. ഞാൻ മേളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചികിത്സിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്തോ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ജനറ്റിക്കലിയാണ് നമുക്ക് ഈ പറയുന്ന നോക്നി പോലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിരിക്കും നമുക്കതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഏതായാലും ഇനി എങ്ങനെയാണ് നമുക്ക് ഈ നോക്നി എങ്ങനെയാണ് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നേരെ ആ പോയിന്റ്സിലോട്ടൊക്കെ നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു നമുക്ക് ഈ പറയുന്ന നോക്നി ഉണ്ടാകാനുള്ള മെയിനായിട്ടുള്ള ആദ്യത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ പറയുന്ന ഡെഫിഷ്യൻസിയാണ്, വിറ്റാമിൻ ഡെഫിഷ്യൻസി. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചെക്കപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുകയാണെന്നുള്ളത് നമ്മൾ അറിയുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തോരം ഡെഫിഷ്യൻസിയാണ് ഉള്ളതെന്നുള്ളതും നമുക്ക് ഈ പറയുന്ന ചെക്കപ്പൊക്കെ ചെയ്താൽ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെക്കപ്പ് ചെയ്ത ശേഷം അത് മനസ്സിലാക്കുക. അതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സപ്ലിമെൻറ്സ് നമുക്കെല്ലാം അവൈലബിൾ ആണ്. കാൽഷ്യം സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾക്ക് വാങ്ങി കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോയി കടയിൽ പോയി വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് അതുപോലെ തന്നെ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഒന്നും വാങ്ങി കഴിക്കരുത്. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിഷ്യൻ്റെ സഹായത്തോടു കൂടി മാത്രം എന്തോരുമാണ് കുറവെന്നുള്ളത് അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള മെഡിസിൻസൊക്കെ വാങ്ങി കഴിക്കുക. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമാണ്. അപ്പോൾ അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കലി ആയിട്ടുള്ള പല പരിഹാരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മസിൽസ്, ഹിപ്പ് മസിൽസ് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടധികം ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. നമ്മുടെ ഈ ഹിപ്പ് മസിൽസിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുക
പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നീ മസിൽസിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രഷർ പോകുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പ് മസിൽസ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന കാലുകളിലോട്ട് ഈ പറയുന്ന രീതിയിൽ സ്ട്രെസ് പോകുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസൈസുകൾ തന്നെയാണ്. അപ്പോൾ അത് ഏതൊക്കെ എക്സസൈസ് ആണെന്നുള്ളത് നമ്മളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളോട് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു എക്സസൈസ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട എക്സസൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർഫ്ലൈ സ്ട്രെച്ച് തന്നെയാണ്. അപ്പോൾ ബട്ടർഫ്ലൈ സ്ട്രെച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന യോഗയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പലരും തന്നെ ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ള വർക്കൗട്ട് തന്നെയാണ് ബട്ടർഫ്ലൈ സ്ട്രെച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതെന്താണ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പ് മസിൽസ്, നമ്മുടെ ഹിപ്പിലുള്ള മസിൽസ്, മാക്സിമസ് മീഡിയസ് ആ മസിൽസിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ സ്ട്രെച്ച് നിങ്ങൾക്ക് കുറയ്ക്കാൻ, സ്ട്രെസ് കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവിടുത്തെ സ്ട്രെസ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാലുകളിലോട്ട് കൂടുതൽ പ്രഷർ പോകും. നമ്മുടെ ഹിപ്പ് മസിൽസിലുള്ള സ്ട്രെസ്, അവിടെയുള്ള ടൈറ്റ്നെസ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലുകളിലോട്ട് പ്രഷർ പോകുന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് ലൂസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വളരെയധികം സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ഈ പറയുന്ന ബട്ടർഫ്ലൈ സ്ട്രെച്ച്. അപ്പോൾ അതെങ്ങനെയാണ് ബട്ടർഫ്ലൈ സ്ട്രെച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ തന്നെ ഒരു ഡെമോ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഹോൾഡ് വർക്കൗട്ടാണ്. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഹോൾഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ രണ്ട് മുട്ടുകൾ ഈ പറയുന്ന രീതിയിൽ കിടന്നിട്ട് നമ്മൾ രണ്ട് മുട്ടുകൾക്കിടയിൽ ഈ പറയുന്ന ഒരു ബോൾ സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ആ ബോളിലോട്ട് നല്ല പ്രഷർ കൊടുക്കുക. നന്നായിട്ട് പ്രഷർ കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള മസിൽസിലോട്ട്, നമ്മുടെ ഈ പറയുന്ന ഹിപ്പ് മസിൽസിലോട്ട് നല്ലൊരു ആക്ടിവേഷൻ പോകുന്നതാണ്. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈയിങ് ലെഗ് റൈസസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സൈഡിലോട്ട് ചെരിഞ്ഞ് കിടന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു കാല് മുകളിലോട്ട് പൊക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ പറയുന്ന ഹിപ്പ് മസിൽസിലോട്ട് നല്ല ആക്ടിവേഷൻ പോകും, നമ്മുടെ മാക്സിമസ് മീഡിയസ് മസിൽസിലോട്ടൊക്കെ നല്ല ആക്ടിവേഷൻ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ടൈറ്റ്നസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനും നമ്മുടെ കാലുകളിലോട്ടുള്ള ആ ഒരു പ്രഷർ കുറച്ച് നിർത്താനും സാധിക്കും. അടുത്തതായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഒബിസിറ്റി മൂലം നമുക്ക് ഈ പറയുന്ന കാലുകളിലോട്ട് ഒരുപാടധികം പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബിസിറ്റി എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഫുഡ് മാക്സിമം നമ്മൾ കുറയ്ക്കാൻ വേണ്ടി നോക്കാം. മാക്സിമം കുറയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം നിങ്ങൾ കഴിക്കുക, ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബിസിറ്റി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക, നല്ല ഹെൽത്തി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിൻസ് എല്ലാം നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന നോക്കിനെ അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരും. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.